മെച്ചമായിട്ട് നമ്മുടെ പുതിയൊരു വീഡിയോ സുഹൃത്ത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇരിക്കുന്ന പെർദേശയിലാണ്. കുറച്ച് ബീഫും പൊറോട്ടയും കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ ആയിരിക്കും. നമ്മൾ പിന്നൊരു ദിവസം വന്നിട്ട് നല്ല രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളുണ്ട്. ഇതാണ് കേട്ടോ പെർദേശയുടെ ആംബിയൻസ് എന്ന് പറയുന്നത്. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് കേട്ടോ. ബോട്ടിങ്ങിനൊക്കെ ബോട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ പിള്ളേർ കളിക്കുന്നുണ്ട്. എല്ലാം ചിൽഡ്രൻസിന് വേണ്ടി മാത്രം കേട്ടോ. നമുക്ക് എന്തായാലും ഫുഡ് വാങ്ങിക്കുന്ന നോക്കാം. നമ്മളിവിടെ പാലഫോം ബീഫും കഴിക്കാൻ വന്നായിരുന്നു. അപ്പം രാവിലെ വന്ന് അതിൻ്റെ ആംബിയൻസ് നോക്കാൻ വന്നിട്ട് രാത്രി നല്ല ആംബിയൻസ് ആയിട്ട് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും. ഓക്കെ, ഇവിടെ ക്രിസ്മസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ന്യൂയറിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും അകത്തോട്ട് കയറിയിട്ട് കഴിക്കാം. എന്താണെന്ന് നോക്കാം. ബീഫും പൊറോട്ടയും കഴിക്കാനാ വന്നത്. ഇവിടെ പായൽ പിടിച്ച് കിടക്കുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിക്കാനും കന്നീറ്റ് വരുന്നത് കേട്ടോ. ഓല ഇട്ട വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ബേബി ഷവർ, ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് കിടക്കുന്നുണ്ട്. ആംബിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ആംബിയൻസ്. മോളയൊക്കെ വെച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത്ര പേർക്ക് ഇരിക്കാൻ പറ്റും. ഒരു ഫംഗ്ഷൻ പോലെയാണ്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കാര്യ ശ്രീരാജ് ബീഫ് റോസ്റ്റും പിന്നെ നൂൽ പൊറോട്ടയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. നമ്മളിരിക്കുന്നതിൻ്റെ മുകളിൽ ഇതേ ഇതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു ചൂട് ഇതിന് വേണ്ടി ഒരു തുണി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള കൊണ്ടുവന്ന കുപ്പിയുണ്ട്. അടിപൊളി കേട്ടോ. നല്ല ചൂടുള്ളതാണ്. നമുക്കിത് നൂൽ പൊറോട്ട വന്നിട്ടുണ്ട്. ഇതേ കണക്ക് ഇരിക്കുന്നത് നൂൽ പൊറോട്ട എന്ന് പറയുന്നത്. നൂൽ പൊറോട്ട ഇത് നൂല്, ഇത് നൂലല്ലേ, കുറച്ച് നൂലാണ്. ആണേ കറക്റ്റ് നൂൽ പൊറോട്ട. അപ്പോൾ നൂൽ പൊറോട്ടായി നമ്മൾ ബീഫ്, ഇതെന്താണ് ബീഫ് റോസ്റ്റ് അല്ലേ, ബീഫ് റോസ്റ്റ് കഴിച്ച് കാണിച്ചു തരാം ഇല്ലേണാ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബീഫ് ഞാൻ എന്തായാലും കഴിച്ച് കാണിച്ചു തരാം. ഇത്തരം നൂല് പോലെ ഇരിക്കുന്ന പൊറോട്ട. എന്നിട്ട് നമ്മൾ ബീഫ് കുറച്ച് നൂൽ പൊറോട്ട നൂല് പോലെ ചപ്പാത്തി കൊണ്ടിരിക്കണം. അപ്പോൾ ഈ സാധ്യത ഉണ്ടല്ലോ. അങ്ങനെ അങ്ങനെ പലതും പറയും എടുക്കുക. ഈ ബീഫ് കറി അടിപൊളി കറി കേട്ടോ. ശ്രീരാജ് കഴിച്ച് കാണിച്ചിരുന്നു. അങ്ങനെയുണ്ട് ഒരു നമുക്ക് ബീഫ് ചില്ലി ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഇല്ലേ അല്ലേ. കൊള്ളാം കേട്ടോ. അടിപൊളി ബീഫ് കേട്ടോ. ബീഫ് കറി അടിപൊളി. നൂൽ പൊറോട്ടയും കൊള്ളാം കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ ഇനി കഴിച്ച് തന്നിട്ട് ഞാൻ ബാക്കി അഭിപ്രായം പറയുന്നതായിരിക്കും. പൈനാപ്പിൾ ജ്യൂസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി കേട്ടോ. നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് ഇതുവരെയായിട്ട് നമ്മൾ ഫുഡിൻ്റെ കൂടെ ഞാൻ കഴിച്ചിട്ടില്ല. നമുക്കൊന്ന് കഴിച്ചു പൈനാപ്പിൾ ജ്യൂസ്. പൈനാപ്പിൾ കൊള്ളാം കേട്ടോ. ഫുഡൊക്കെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൃത്തിയുണ്ട്. എല്ലാം ഉണ്ട്. ഞാൻ എന്തായാലും വെളി ഇറങ്ങിയിട്ട് ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബില്ല് വന്നിട്ടുണ്ട്. ബില്ല് ഏകദേശം 380 രൂപ ആയിട്ടുണ്ട്. അതുപോലെ ബീഫ് ഫ്രൈക്ക് ബീഫ് റോസ്റ്റ് അല്ലേ 140 രൂപയാണ് കഴിച്ചു. പൈനാപ്പിളിന് 80 രൂപയാണ് ഒരു പൈനാപ്പിൾ ജ്യൂസ്. അപ്പോൾ എന്തായാലും കൈ കഴി വെട്ടുമ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാം. കിച്ചൺ ഇതാണ്. ഇവിടെ ജ്യൂസും കാര്യങ്ങളും നാരങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ കണ്ടു. ഇവിടെ നമുക്ക് ഫംഗ്ഷനൊക്കെ നടക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് എന്തായാലും ഇനി ഇറങ്ങാം. കൊള്ളാം കേട്ടോ. നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് ഇറങ്ങാം. മുളയൊക്കെ ഉണ്ട് അടുക്കി വെച്ചേക്കുന്നത്. ഉൾക്കൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നമ്മളിതായി ഇവിടെയും കൊണ്ടുപോയി സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ വീട് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ഇറങ്ങി നല്ല ഫുഡാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സ്റ്റിക്കർ ഇവിടെ കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടിപൊളി ഫുഡാണ്. നല്ല ആംബിയൻസുമാണ്. പിന്നെ പിള്ളേർക്ക് വേണമെങ്കിൽ കളിക്കാൻ ഇവിടെ രാത്രി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടക്കിയിട്ടുണ്ടോ. അപ്പം നമ്മൾ ഞാനിപ്പം 2-ാമത്തെ വട്ടമാണ് ഇവിടെ വരുന്നത്. ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ കഴിക്കേണ്ട മുടിയൊക്കെ വളർന്നു പോയി. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇരുന്ന് കഴിക്കാം. അവിടെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇവിടേക്ക് ഇരുന്ന് കഴിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ഫുഡും കൊള്ളാം. വിലയും വലിയ രീതിയിൽ വിലയൊന്നുമില്ല. ഞാൻ എന്തായാലും വിലയും കാര്യങ്ങളും അതിൻ്റെ അത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കയറി നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ലൈക്ക് ചെയ്യാനും ഷെയറും സബ്സ്ക്രൈബ് നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇനി നമ്മളിവിടെ വന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ശ്രീരാജ് റെഡിയായിരിക്കുക പോകാൻ വേണ്ടി. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ.